വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. T20 ഫോർമാറ്റിൽ ഒരു ബാറ്ററി സംബന്ധിച്ച് സ്ഥിരത പുലർത്തുകയാണ് ഏറ്റവും പ്രധാനം എന്ന അഭിപ്രായങ്ങളോട് തനിക്ക് യോജിപ്പില്ലെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ. സ്ഥിരത പുലർത്താത്ത താരമെന്ന് കരിയറിൽ ഉടനീളം വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന താരമാണ് അദ്ദേഹം. ഇവർക്കാണ് ഒരു അഭിമുഖത്തിൽ സഞ്ജു ചുട്ട മറുപടി നൽകിയിരിക്കുന്നത്. ഇതിനുള്ള കാരണങ്ങളും അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. സ്ഥിരത പുലർത്താത്തവനെന്ന് ആളുകൾ പറയുമ്പോൾ ഞാൻ എന്നോട് തന്നെ ഇക്കാര്യം സ്വയം ചോദിക്കാറുണ്ടെന്നും സഞ്ജു ചിരിച്ചുകൊണ്ട് പ്രതികരിച്ചു. T20 സ്ഥിരത പുലർത്താൻ ശ്രമിച്ചാൽ ടീം എന്നെ പിടിച്ചു പുറത്താക്കും. T20 ഫോർമാറ്റിൽ സ്ഥിരതയെന്ന ഒരു വാക്ക് പോലുമില്ല. 20 ഓവർ കളിയാണുള്ളത്. ഇതിൽ ഓരോ ഓവറും മത്സരത്തിന്റെ 5% ആ ഓരോ ഓവറിൽ നിങ്ങൾ സ്ഥിരത പുലർത്തുന്നതിനായി സിംഗിളൊക്കെ എടുത്ത് കളിക്കാൻ ശ്രമിച്ചാൽ ആ ഘട്ടം നിങ്ങൾ തോൽക്കുമെന്നും സഞ്ജു വ്യക്തമാക്കി. ഞാൻ സ്ഥിരതയോടെ കളിക്കാൻ ശ്രമിച്ചാൽ തന്റെ ക്യാപ്റ്റൻ സ്ഥിരതയോടെ കളിക്കുന്നുണ്ടല്ലോ, തനിക്കും എന്തുകൊണ്ടായിക്കൂടാ എന്ന് ടീമിലെ മറ്റു കളിക്കാർ ചിന്തിക്കും. അത്തരത്തിൽ ചിന്തിക്കുന്ന 1-2 പേര് കാണും. അപ്പോൾ ഈ 3 പേരും സ്ഥിരത പുലർത്തിയാൽ ടീമിന്റെ അവസ്ഥ എത്ര മോശമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ക്രിക്കറ്റ് എന്നത് ഒരു ടീം ഗെയിമാണ്. നിങ്ങളെ ഏറ്റവും നന്നായി വിലയിരുത്തുന്നവർ സ്വന്തം ടീമംഗങ്ങളുമാണ്. അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം സംസാരത്തിലൂടെയല്ല, മറിച്ച് ആക്ഷനുകളിലൂടെയാണ്. ആക്ഷൻ നടക്കുന്നത് ഗ്രൗണ്ടിനകത്തുമാണ്. അവിടെ നിങ്ങൾ നല്ലൊരു ലക്ഷ്യത്തോടെ കളിക്കുന്നുണ്ടെങ്കിൽ ആ ക്യാപ്റ്റൻ ടീമിന് നൽകുന്നത് നല്ലൊരു സന്ദേശമാണ്. ഇത് ടീമിന് കൂടുതൽ ഒത്തൊരുമ നൽകുകയും ചെയ്യും. ക്യാപ്റ്റനായി കഴിഞ്ഞപ്പോൾ ഈ ഒരു സന്ദേശമാണ് ടീമിന് നൽകാൻ ഞാൻ ശ്രമിക്കുന്നത്. ക്യാപ്റ്റനാകുന്നതിന് മുൻപും താൻ ഇങ്ങനെ തന്നെ ആയിരുന്നു എന്നും സഞ്ജു വ്യക്തമാക്കി. ഞാനൊരു ടീം പ്ലെയറാണ്. വ്യക്തിഗത നേട്ടങ്ങളെക്കാൾ ടീമിനെ വിജയിപ്പിക്കണമെന്നതാണ് എല്ലായ്പ്പോഴും എൻ്റെ ആഗ്രഹം. ഓരോരുത്തരും ഓരോ തരത്തിലുള്ള പ്ലെയേഴ്സ് ആണ്. സ്വന്തം റൺസിന് വേണ്ടി കളിക്കുന്നയാൾ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. സഞ്ജു സെൽഫിഷ് അല്ല, മറ്റേയാൾ സെൽഫിഷ് ആണ് എന്നൊന്നും ഇതിന് അർത്ഥവുമില്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള ശരിയും തെറ്റും അറിയാം. നല്ല വ്യക്തതയോടെയാണ് ഞാൻ സ്വന്തം കളിയെ നോക്കിക്കാണുന്നത്. ആളുകൾ സ്ഥിരതയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലും ഒരു മത്സരത്തിൽ ഇറങ്ങി ആദ്യത്തെ ബോളിൽ തന്നെ സിക്സർ അടിക്കണമെന്ന് തോന്നിയാൽ ഞാൻ അത് ചെയ്യും. ഔട്ടായാലും നാട്ടുകാർ കൂവിയാലും വീട്ടിലെത്തിയ ശേഷം ചീത്ത കേട്ടാലും ഒന്നും എനിക്കൊരു വിഷയമല്ല. കാരണം ക്രിക്കറ്റ് എന്നത് ജീവിതകാലം മുഴുവൻ ഉണ്ടാകില്ല. ഇനി കുറച്ച് വർഷങ്ങൾ കൂടി മാത്രമേ എനിക്ക് കളിക്കാൻ സാധിക്കുകയുള്ളൂ. ആ സമയത്ത് മറ്റുള്ള ആളുകൾ പറയുന്നത് കേട്ട് കളിച്ചാൽ ഞാൻ എനിക്ക് വേണ്ടി കളിക്കേണ്ടേ എന്ന് സഞ്ജു ചോദിച്ചു. ഞാൻ ഇപ്പോൾ കളിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. അത് കഴിഞ്ഞിട്ടേയുള്ളൂ മറ്റെന്തും. കഠിനാധ്വാനം നടത്തിയാണ് ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ദൈവം ഒരു വേദി ഒരുക്കി നൽകിയിട്ടുണ്ട്. അത് സന്തോഷമായി തന്നെ ചെയ്യാറുണ്ടെന്നും സഞ്ജു കൂട്ടിച്ചേർത്തു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.